welcome to our new episode of Kalapila family. So ഇന്ന് നമ്മൾ ഒരു സിമ്പിൾ റെസിപ്പി ആയിട്ട് വന്നിരിക്കുന്നത്. അത് ഒത്തിരി ഹെൽത്തി, ടേസ്റ്റി ആൻഡ് സിമ്പിൾ ആണ്. അത് മൂന്ന് ഇൻഗ്രീഡിയൻറ് ഡിഷ് ആണ്. So let's start. ഇന്ന് നമ്മൾ മധുരക്കിഴങ്ങ് വെച്ചിട്ട് ഒരു സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ്. ഇതിനകത്ത് കൂടുതൽ കുക്കിംഗ് ഒന്നുമില്ല. ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. ഇത് നല്ല ഈ സ്വീറ്റ് പൊട്ടാറ്റോ, ഇത് സ്വീറ്റ് പൊട്ടാറ്റയാണ് മധുരക്കിഴങ്ങ്. മധുരക്കിഴങ്ങ് ഞാൻ ഏകദേശം ഒരു അര കിലോ മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കുക്കറിനകത്തിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് രണ്ട് വിസിൽ അടുപ്പിച്ച് എടുത്ത് വെച്ചേക്കുന്നതാണ്. പിന്നെ ചെറുതായിട്ട് തൊലി കളഞ്ഞ് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. വളരെ സിമ്പിൾ, പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഇച്ചിരി മധുരവും ചെറുതായിട്ട് എരിവും പിന്നെ പുളിയൊക്കെ കൂടിയായിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. ഞാനൊരു പ്ലേറ്റിലേക്ക് എടുക്കുകയാണ്. ആകെ മൂന്ന് ഇൻഗ്രീഡിയൻസ് ഇതിനുള്ളൂ. പ്രധാനമായിട്ട് വേണ്ടത് മധുരക്കിഴങ്ങ് ഇതുപോലെ സ്റ്റീം ചെയ്തെടുത്ത് ചെറുതായിട്ട് കട്ട് ചെയ്തത്. പിന്നെ ഇത് ചാറ്റ് മസാലയാണ് കേട്ടോ. ചാറ്റ് മസാല എല്ലാ കടകളിലും തന്നെ മേടിക്കാൻ കിട്ടുന്നതാണ് ചാറ്റ് മസാല. പിന്നെ ഇത് നാരങ്ങയുടെ നീരാണ് കേട്ടോ. നാരങ്ങ ഞാൻ ഏകദേശം രണ്ട് നാരങ്ങയുടെ നീരെടുത്തിട്ടുണ്ട്. അപ്പം ഞാനിത് ഇടാൻ പോവുകയാണ്. ആദ്യമേ ഞാൻ നാരങ്ങ നീര് ഒഴിക്കുകയാണ്. എല്ലാ പീസിലും നാരങ്ങ നീര് കിട്ടത്തക്ക രീതിയിൽ എല്ലായിടത്തും ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ ടേസ്റ്റിനനുസരിച്ച്, ചിലവർക്ക് ഒത്തിരി പുളി ഇഷ്ടമില്ലായിരിക്കുമല്ലോ, അപ്പം അതനുസരിച്ച് എല്ലാവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒഴിക്കുക. പിന്നെ നാരങ്ങയിൽ റിച്ച് വൈറ്റമിൻ സി അല്ലേ, അപ്പോൾ ഹെൽത്തിയാണ്. ഇപ്പം കോവിഡിൻ്റെ ഒക്കെ സമയത്ത് നാരങ്ങ വെള്ളമൊക്കെ എന്നും കുടിക്കുന്നത് നല്ലതാണ് കേട്ടോ. പിന്നെ ഇത് ചാറ്റ് മസാലയാണ്. ചാറ്റ് മസാല ഇത് നമ്മളെല്ലായിടത്തും എല്ലാ പീസിലും കിട്ടത്തക്ക രീതിയിൽ, ഇതിനകത്ത് ഉപ്പും എല്ലാ ഇതും ഉണ്ട്, മസാല ഇതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വേറെ സെപ്പറേറ്റ് ഉപ്പൊന്നും ഇടേണ്ട ആവശ്യമില്ല. എല്ലാ പീസിലും മസാല കിട്ടത്തക്ക രീതിയിൽ ഇട്ട് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ റെസിപ്പി. പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു, ഇത് നല്ല ചൂടോടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ റെസിപ്പിക്ക് വീട്ടിൽ ട്രൈ ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും ചെയ്യണം, പിന്നെ ഷെയറും ചെയ്യണം. പിന്നെ അവിടെ ഒരു ബെൽ ബട്ടൺ ഉണ്ടാക്കും, അത് പ്രസ് ചെയ്യണം. ഇനി നമ്മൾ ഇങ്ങനെ ആയിട്ട് വീഡിയോസ് ഒക്കെ കൊണ്ടുവരുന്നുണ്ട്. സോ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. സോ ബൈ.